ഗൈസ് നമ്മൾ വന്ന വണ്ടിയാണത്, അമേയ ഹോളിഡേയ്സ് എന്നാണ് പേര്. അപ്പോൾ വളരെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഇത്രയും ദിവസത്തെ ട്രാവലൊക്കെ വളരെ എൻജോയബിൾ ആയിരുന്നു. നമ്മുടെ സാരഥിയുടെ പേര് വിഷ്ണു എന്നാണ് ബ്രോ. നമ്മുടെ അർജുനന്റെ സാരഥി കൃഷ്ണൻ എന്ന് പറയുന്ന കണക്ക് നമ്മുടെ സാരഥി നമ്മുടെ വിഷ്ണു ബ്രോ ആയിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ എല്ലായിടത്തും ഓടിച്ചു ഓടിച്ചെത്തി എത്തിച്ചു. അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രാവൽ സംഭവങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടായിരിക്കും. ഹലോ മച്ചാമാരെ, വെൽക്കം ടു എകെ ഫൺസ് ആൻഡ് വ്ളോഗ്സ്. ഞാൻ അനന്തു. ഗൈസ്, അപ്പൊ ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് കുമരകത്തെ ഹൗസ് ബോട്ടിലാണ്. കണ്ടാട്ടെ, സൂപ്പർ ഹൗസ് ബോട്ടിലാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഹൗസ് ബോട്ടിലെ വിശേഷങ്ങളാണ്. നമ്മുടെ പ്രകൃതി സൗന്ദര്യവും പിന്നെ ബോട്ടിലെ വിശേഷങ്ങളും പിന്നെ ഹൗസ് ബോട്ടിലെ നല്ല ആക്ടിവ് പുളി ഫുഡും ഒക്കെയാണ് കാണാൻ പോകുന്നത്. നമുക്കിപ്പം ആ കാഴ്ചകളിലേക്ക് പോകാം. സോ ലെറ്റ് വാച്ച് ദ വീഡിയോ ആൻഡ് എൻജോയ് ദ വീഡിയോ. ഗൈസ്, ഇതാണ് നമ്മുടെ ബോട്ട്. ആക്ച്വലി ഞങ്ങൾ വന്നപ്പോൾ വിചാരിച്ചത് വീടാണ്, പക്ഷെ ഇതാണ്ട് ഗൈസ്, ഇതാണ് നമ്മുടെ ബോട്ട്. ഇപ്പം നൈറ്റ് വ്യൂ ഇതാണ്. നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യും, എന്നിട്ട് നാളെ ആണ് ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നൈറ്റ് സ്ലീപ്പ് വിൽ ബി ഇൻ ദ ബോട്ട്. അകത്തോട്ട് പോവാം. ഇത് പുറത്തോട്ടുള്ള സംഭവമാണ്. നമ്മുടെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ കപ്പിത്താൻ ആളുടെ ഏരിയ ആണിത്. ഇത് പുറത്തുനിന്നുള്ള ദൃശ്യം. അപ്പുറത്തൊരു ബോട്ട്, രണ്ട് ബോട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. രണ്ടല്ല, അതിന് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. സോ നമ്മൾ അകത്തോട്ട് പോകുന്നു. അകത്തോട്ടുള്ള ദൃശ്യങ്ങൾ പിന്നെ റൂംസ് ഒക്കെ കാണിച്ചു തരാം. ഒരു വീടിന് ലിവിങ് സ്പേസ് എങ്ങനെ, അത്രയും സ്പേഷ്യസ് ആണത്, അല്ലെങ്കിൽ അതിന് കൂടുതൽ സ്പേഷ്യസ് ആണത്. ഗൈസ്, നമ്മൾ ഈ ബോട്ടിന്റെ ഇടനാഴികളിലൂടെ ഒരു ഒറ്റ നോട്ടം അല്ലെങ്കിൽ നോക്കിക്കൊണ്ട് നടക്കുകയാണ് ഗൈസ്. മുരളികൾ നടന്നു വരുന്നു. അച്ഛനും അമ്മയും നടന്നു വരുന്നു. ബോട്ടിൽ നമ്മൾ മുകളിലോട്ടുള്ള ഫ്ലോറിലോട്ട് കയറാണ്. ആക്ച്വലി ഇതിൽ ഏറ്റവും വലിയൊരു സർപ്രൈസ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് ആക്ച്വലി ബോട്ടിൽ ഏകദേശം 200 പാസഞ്ചേഴ്സിന് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടാണിത്. അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബോട്ടാണ്. പക്ഷെ ഞങ്ങൾ 6 പേര് മാത്രമേ ഉള്ളൂ. സോ ദിസ് ഹോൾ ബോട്ട് ബിലോങ്സ് ടു അസ് ഫോർ ദി ഡേ. പ്ലീസ്, ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന നമ്മുടെ റൂമിലോട്ടാണ്. ഇതാണ് റൂം. കണ്ടോ ഗൈസ്, ഇതൊരു ഹോട്ടൽ മുറിയല്ല, ഇതൊരു ബോട്ടിന്റെ അകമാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇപ്പോൾ ഇവിടെ എത്തി. ഇപ്പോൾ എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ്. നമ്മൾ എല്ലായിടത്തൊക്കെ പോയിട്ട് വന്നതല്ലേ. അപ്പോൾ നാളെ ആയിരിക്കും നമ്മൾ തിരിക്കുന്നത്. തിരിക്കുന്നത് ഇൻ ദ സെൻസ് ഓഫ് കോഴ്സ് നാളെയാണ് നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് ദി ടൂർ. അപ്പോൾ നമ്മൾ ബോട്ട് ആക്ച്വലി പിന്നെ ഉള്ളിലോട്ട്, ഐ മീൻ റിവറിൻ്റെ അങ്ങോട്ട് ഉള്ളിലോട്ട് അല്ലെങ്കിൽ അങ്ങ് പോകുന്നത് മോർണിംഗ് ആയിരിക്കും. ആസ് പെർ ദ റൂൾ എനിക്ക് തോന്നുന്നു അങ്ങനെ നൈറ്റ് അങ്ങനെ ബോട്ട് അങ്ങ് ഉള്ളിലോട്ട് അങ്ങ് പോകാനായിട്ട് പാടില്ല. മിഡിൽ ഓഫ് ദ സീ ഓർ മിഡിൽ ഓഫ് ദ റിവർ അങ്ങനെ പോകാൻ പാടില്ലെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കരയിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നാളെ നമ്മൾ ബോട്ടിൽ തന്നെ ഒന്ന് ട്രാവലൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഫുഡ് ഇവിടെ നിന്ന് കഴിക്കുന്നു. അപ്പോൾ ആ കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ബോട്ടിലെ ഭക്ഷണം പുട്ടും താറാവുമാണ്. നല്ല നാടൻ താറാവ്. അപ്പോൾ നമുക്ക് കഴിച്ചു തുടങ്ങാം. ഇനി കഴിക്കുന്ന വീഡിയോ എടുക്കാനായിട്ടുള്ളൊരു ക്ഷമയില്ല. അതുകൊണ്ട് ഞങ്ങൾ കഴിക്കുന്ന കർമ്മത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഗൈസാൻ്റെ പുട്ടും താറാവും നല്ല സൂപ്പർ നാടൻ താറാവാണ്. നിങ്ങൾ നല്ല കുരുമുളക് ഇട്ട സംഭവം നല്ല അടിപൊളി.
കഴിച്ച് ഇതാണ് രാവിലെയുള്ള വ്യൂ. ഞങ്ങൾ ബോട്ട് ഇപ്പോൾ തിരിച്ചില്ല, ഇനി തിരികത്തുള്ളൂ. ഇപ്പം ഏകദേശം 8 മണി ആയതേ ഉള്ളൂ. സോ ഇനി ബോട്ട് നമ്മുടെ കായലിൻ്റെ മിഡിലോട്ടൊക്കെ പോകത്തുള്ളൂ. സോ ദിസ് ഈസ് ദ വ്യൂ ഫ്രം ഔട്ട്സൈഡ്. ഹൗസ് ബോട്ടുകൾ കിടപ്പുണ്ട്, ഞങ്ങൾ വന്ന് വണ്ടി കിടക്കുന്നു. നല്ല പുട്ടും താറാവ് റോസ്റ്റും. ഞങ്ങളത് നമ്മളെ ബോട്ടൊക്കെ ഇങ്ങനെ തിരിച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കാഴ്ചകൾ, പലതരം ഹൗസ് ബോട്ടുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ കുമരകത്തുള്ള വ്യൂ ആണ്. കുമരകം ബോട്ടിംഗ്, ചെറുതും വലുതുമായിട്ടുള്ള പല പിന്നെ ഹൗസ് ബോട്ടുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. എല്ലാ ഹൗസ് ബോട്ടുകളിലും ഫുഡ് ഉൾപ്പെടെ ഉള്ള പിന്നെ സംവിധാനങ്ങളാണുള്ളത്. ഇവിടെ ചെറിയ റിസോർട്ടുകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് റിസോർട്ടുകളുണ്ട്. അങ്ങനെയത് ഓരോ കരകളിലും ഈ ഏരിയ മൊത്തം ആക്ച്വലി റിസോർട്ട്സും അതുപോലെ തന്നെ ഹൗസ് ബോട്ടുമാണ് ഇവിടുത്തെ ഒരു ശരിക്കും ടൂറിസത്തിൻ്റെ മെയിൻ അട്രാക്ഷൻ. അതുപോലെ തന്നെ വലിയൊരു റവന്യൂ കൂടിയാണ് ആക്ച്വലി ഇവിടുത്തെ ഈ റിസോർട്ട്സും അതുപോലെ തന്നെ ഹൗസ് ബോട്ടുകളും. എല്ലാ ഹൗസ് ബോട്ടുകളിലും ഫുഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തന്നെയുണ്ട്. പ്രധാനമായിട്ടും സീ ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഹൗസ് ബോട്ടുകളിലെ പ്രധാന ഡിഷസ്. ഇവിടെ തന്നെ എന്തോ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് റിസോർട്ടിൽ എന്തോ ഒരു ചില എനിക്ക് ഡെസ്റ്റിനേഷൻ വെഡിങ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം. എനിവേ എന്തോ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ റിസോർട്ടിൻ്റെ അങ്ങോട്ട് കാണാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ ഏറ്റവും ഫ്രണ്ട്സ് ആയിട്ടുള്ള നിൽക്കുകയാണ്. അതായത് നമ്മൾ ബോട്ട് ഓട്ടിക്കുന്ന ചേട്ടൻ. നമ്മൾ ബോട്ട് കുറച്ച് സമയത്തേക്ക് ഒന്ന് അടുപ്പിക്കുകയാണ്. ഇങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ചേട്ടൊരു വടമൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. ഒറ്റ ചാട്ടം ഗൈസിൽ വിപുല സമൃദ്ധമായിട്ടുള്ള ഒരു സദ്യ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇത് ചോറ് സാമ്പാറുമാണ്. ഇത് കൊഞ്ച് ഐക്കുറ പിന്നെ നമ്മുടെ അവിയല്, കിച്ചടി, ചിക്കൻ കറി, തോരൻ, അച്ചാറ്, പിന്നെ പപ്പടവും സാലഡും, പിന്നെ നമ്മൾ കരിമീൻ പൊള്ളിച്ചത്, എല്ലാ സംഭവങ്ങളും ഞാൻ കാണിച്ചത്. ഞാൻ ഷൂട്ട് ചെയ്യേണ്ട എല്ലാവരും കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാനിതാണ്ട് നമ്മുടെ മീൻ പൊള്ളിച്ചതെന്ന് പൊളിച്ച് പൊളിച്ച് നോക്കാം. പക്ഷേ മീൻ പൊള്ളിച്ചത് നോക്കാം, കഴിക്കാം, ആസ്വദിക്കാം. അമ്മ എൻ്റെ അടിച്ചൊരു കാര്യമാണ്. ഹായ്, കാണാൻ നല്ല അടിപൊളി. നല്ല ആ ചൂടുണ്ട്. ചൂടാണെങ്കിലും അടിപൊളി മസാല നല്ല അടിപൊളിയായി കുടിച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ മസാല, അധികം മസാല എനിക്ക് അങ്ങനെ നല്ല അടിപൊളിയായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാണ് ഞാൻ ചൂട് ഫ്രീ നന്നായി ചൂടായിട്ട് കഴിക്കുന്നത്. കഴിക്കുമ്പോഴേ ഫ്രഷ് സംഭവമാണ്. അങ്ങനെ കുറച്ച് വലിയ വെച്ച് നല്ല പുടമ്പിടിയിട്ട മീൻകറിയാണ്. ഈ ശരിക്ക് തേങ്ങരച്ച് ഇതിനെക്കാട്ടി പുടമ്പിളിയിട്ട മീൻകറി ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് മീൻ്റെ കഷ്ണവും കൂടെ മിക്സ് ചെയ്തെടുക്കണം.
ഞാൻ പുളിയുണ്ടല്ലോ പുളി പപ്പടവും മീൻകറിയും അവിയല് തോരൻ കിച്ചടി അച്ചാറ് മീൻകറി കൊഞ്ച് ഇവിടെ കരിമീൻ പൊള്ളിച്ചത് ഇതെല്ലാം കൂടെ ഒരു ഒരു പിടി പിടിക്കാം. ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയാണ്, റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഫോട്ടോ ഷൂട്ടിലോട്ട് നിൽക്കുകയാണ്. Thank you.
ഗൈസ് ഇനി നമ്മൾ പാടാൻ പോകണം, പഠിക്കുള്ളൂ. ഇനി കുറച്ച് പാട്ടുകളൊക്കെ. പാട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തറിയോ, അത് ഭയങ്കര സമത്വമാണ്. അങ്ങനെ എന്തൊക്കെ ആണെന്നാണ് അവരെ പറഞ്ഞത്, ഇടയ്ക്ക് സമുദ്രം പോലെ ഞങ്ങളുടെ കൂട്ടുകാരായ പ്രണവ് വിഷ്ണു ശർമ്മ എന്നിവരെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ പരിപാടികൾ ആരംഭിക്കുകയാണ്. എന്താണ് പറയാനുള്ളത് എന്നെ കുറിച്ച്? നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ. എന്തോ എന്തിനോ എനിക്ക് ഇത്രയും സൗന്ദര്യം തന്നു, അതൊരു നമ്മൾ ചെയ്യണം. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. പിന്നെ ഒത്തിരി സ്പെഷ്യസ് ആയിട്ടുള്ള ബോട്ടാണ്, അറൌണ്ട് 200 പാസഞ്ചേഴ്സിനെ നമുക്ക് ഇതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. നൈൽ ബാക്ക് വാട്ടർ ക്രൂസ് എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടായിരിക്കും. ഫുഡ് തന്നെ അടിപൊളിയായിരുന്നു, നല്ല സൂപ്പർ ടേസ്റ്റി ഫുഡായിരുന്നു. നമ്മുടെ ഞങ്ങളിപ്പോൾ ഒരു നൈറ്റ് സ്റ്റേ ചെയ്തു, അതിനുശേഷം നമ്മൾ ഫുള്ളായിട്ടൊന്ന് ചുറ്റി അടിച്ചിട്ടൊക്കെ വന്നു. നല്ല ഹോസ്പിറ്റാലിറ്റിയാണ്, സ്റ്റാഫൊക്കെ നല്ല പിന്നെ ഫ്രണ്ട്ലിയാണ്, നല്ല ഹോസ്പിറ്റാലിറ്റി എല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾ കുമരകത്തോട്ട് വരണമെങ്കിൽ ഉറപ്പായിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യാം. മൈ ഗ്യാരണ്ടി ഈസ് യുവർ സേഫ്റ്റി ആൻഡ് യുവർ ഹാപ്പിനെസ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എങ്ങനെയുണ്ട്?
കൂടി അങ്ങോട്ട് കാണാം. നമ്മൾ വേറെ കാണിച്ചു തന്നു തന്നെ ഒത്തിരി ഹൗസ് ബോട്ട്സ് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഉണ്ട്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുഡൊക്കെ ശരിക്കും അടിപൊളിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബോട്ട് ഓടിക്കുന്ന ചേട്ടൻ, ചേട്ടൻ്റെ പേരെന്തായിരുന്നു? പ്രദീപ് എന്ന് പറഞ്ഞ ചേട്ടനാണ്. അപ്പം ഞങ്ങൾക്ക് ആക്ച്വലി കുറച്ച് സമയം കൺട്രോൾസ് ഒക്കെ തന്നു. വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സംഭവം വളരെ പാടായിട്ടുള്ള സംഭവമാണ് കേട്ടോ, കാരണം അത് ടേണൊക്കെ ചെയ്യാനായിട്ട് വളരെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ സംഭവം ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും വന്നിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുക. ഹൗസ് ബോട്ട് എക്സ്പീരിയൻസ് വളരെ ഒരു സംഭവം തന്നെയാണ്. ഹൗസ് ബോട്ട്സ് മാത്രമല്ല, ഇവിടെ ഒത്തിരി സ്പീഡ് ബോട്ട്സും ഒക്കെ കാണാം. പിന്നെ ഹൗസ് ബോട്ട്സാണ് എനിക്ക് വന്ന് കുറച്ചും കൂടെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ്. ശാന്തമായിട്ടിരിക്കാം. പിന്നെ ഫുഡെല്ലാം കഴിച്ച് നമ്മളെ കരിമീനും കൊഞ്ചും ഒക്കെ കഴിച്ച് ഇങ്ങനെ ആസ്വദിച്ചൊക്കെ ഫാമിലിയായിട്ടൊക്കെ വരിക ആസ്വദിക്കുക, ഫ്രണ്ട്സായിട്ട് വരിക ആസ്വദിക്കുക, അങ്ങനെ എല്ലാവരുമായിട്ട് വരിക ആസ്വദിക്കുക, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ കുമരകത്ത് നിന്നാണ്. സോ ദിസ് ഈസ് അനന്തു ആൻഡ് കാജൽ സൈനിങ് ഓഫ് ഫ്രം കുമരകം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ടാറ്റ, ബൈ ബൈ. ഴിഞ്ഞു ആവണി പാടത്ത് പൂക്കൾ പൊഴിഞ്ഞു ആറ്റിലാടുന്ന പാമ്പൻ പൂവിൻ്റെ തേന്നുകർന്നേ വരാം ചെല്ലപ്പൂ ചെണ്ടൊന്ന് കൂടെ കൊന്തും വരാം.